ടൗൺ ഹാൾ സെവൻ്റീൻ ക്ലാഷ് ഓഫ് പ്ലാൻസ് ഹൈ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളെല്ലാവരും കാത്തിരുന്ന ടൗൺ ഹാൾ സെവൻറ്റീൻ്റെ അപ്ഡേറ്റ് ഇന്നലെ വന്നിരിക്കുകയാണ് ഈ ഒരു ഗെയിമിൽ അതുപോലെ തന്നെ ടൗൺ ഹാൾ സെവൻറ്റിനും അതിൻ്റെ കൂടെ ഒരുപാട് കാര്യം നമ്മളെ ഗെയിമിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു അക്കൗണ്ട് ടൗൺ ഹാൾ സെവൻറ്റീൽ കിട്ടിയിട്ട് ടൗൺ ഹാൾ സെവൻറ്റീൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കാം അപ്പോൾ നിങ്ങളൊക്കെ ടൗൺ ഹാൾ സെവൻറ്റീലിൽ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ടൗൺ ഹാൾ സെവൻറ്റീനിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് കോടി ഗോൾഡാണ് വേണ്ടത് അപ്പോൾ എന്തായാലും സാധനമൊക്കെ ഉണ്ട് അപ്പോൾ വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ടൗൺ ഹാൾ സെവൻറ്റിലേക്ക് കിട്ടുന്ന നമ്മൾ ഈഗിൽ ലാട്ടറും അതുപോലെ തന്നെ ടൗൺ ഹാൾ ആവും അപ്പോൾ അത് വലിയൊരു ചേഞ്ച് ചെയ്യാണെങ്കിൽ ടൗൺ ഹാൾ സെവൻറ്റീൽ ഈഗിൽ ആട്ടറി ഉണ്ടാവില്ല അപ്പോൾ കൈസ് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് എൻ്റെ ഒരു ബുക്ക് ഉണ്ടാവും വെച്ചിട്ട് ഫിനിഷ് ചെയ്യാം അപ്പോൾ ബുക്ക് ഓഫ് ഫിൽഡിംഗ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൈസ് അങ്ങനെ നമ്മൾ ഒഫീഷ്യലി ടൗൺ ഹാൾ സെവൻറ്റീൻ ആയിരിക്കുകയാണ് ഇനി ഇപ്പോൾ ഒരുപാട് അപ്ഡേറ്റ്സിൻ്റെ വരവാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് തന്നെ നമുക്ക് പുതിയതായിട്ട് കിട്ടിയുള്ള ബിൽഡിങ്സ് ഒക്കെ പ്ലേസ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു ആഡ്സ ടവർ കിട്ടുന്നുണ്ട് അത് ജസ്റ്റ് പ്ലേസ് ചെയ്യാം അതുപോലെ തന്നെ കുറച്ച് ട്രാപ്സ് ഉണ്ട് ട്രാപ്സ് നോക്കുകയാണെങ്കിൽ ഒരു ജയിന്റ് ബോംബുണ്ട് ഒരു സിക്കിംഗ് എയർമാൻ ഉണ്ട് അതുപോലെ തന്നെ ഒരു ജിഗാ ബോംബൂടി ഉണ്ട് നമ്മളെ ടൗൺ ഹാളിൻ്റെ മുകളിലെ ആ ഒരു ബോംബാണ് നമുക്ക് മാറ്റിയിട്ട് ജികാ ബോംബായിട്ട് ഈ ഒരു ടൗൺ ഹാൾ സെവൻറ്റീൽ തന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ജസ്റ്റ് പ്ലേസ് ചെയ്യാം കുറച്ച് ഗോൾഡിന് കുറവുണ്ട് ജസ്റ്റ് ക്ലെയിം കളക്ട് ചെയ്യാം ഇനി നമുക്കത് പ്ലേസ് ചെയ്യാം ജിഗാ ബോംബ് ഓക്കെ ഗൈസ് അങ്ങനെ ആ ഒരു ജസ്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇതിനെപ്പറ്റി ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ടൗൺ ഹാൾ സെവൻറ്റീൻ അപ്ഡേറ്റ് വരുന്നതിന് മുമ്പേ സ്നീക്ക് പീക്കിൽ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇനി ഈയൊരു ട്രാപ്സ് ഒക്കെ അപ്പർ സൈഡിലേക്ക് എടുത്ത് മാറ്റി വെക്കാം കാരണം ഞാൻ ഫസ്റ്റ് ടൈം തന്നെ ഈ ഒരു ട്രാപ്പ് ഒന്നും അപ്ഗ്രേഡ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഒരു ആസ് ടവർ അപ്ഗ്രേഡ് ചെയ്യുന്നില്ല നമ്മളിപ്പോൾ പ്ലേസ് ചെയ്തല്ലാണ്ട് ഇനിയും കുറച്ച് ഡിഫൻസ് ഒരു പ്ലേസ് ചെയ്യാനുണ്ട് അത് നോക്കുകയാണെങ്കിൽ രണ്ട് ഫയർ സ്പീഡ് ഉണ്ട് പുതിയ ഡിഫൻസ് പിന്നെ ഒരു മൾട്ടി ആസ് ടവർ പിന്നെ ഒരു ക്രഷർ കാനോ ഉണ്ട് അത് നമുക്ക് മെല്ലെ മെല്ലെ ചെയ്യാം തലക്കാലത്ത് നമുക്ക് നമ്മുടെ ഹീറോ ഹാൾ അടുത്ത ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം നമ്മൾ ഒരു ഹാമർ ഉണ്ട് വെച്ചിട്ട് നമുക്ക് ആ ഒരു ബിൽഡിങ്ങിൻ്റെ അപ്ഗ്രേഡ്സ് ഫിനിഷ് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ ഹീറോസിന് ഇതിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് സെറ്റാണ് നെക്സ്റ്റ് നമുക്ക് പുതിയ ട്രൂപ്പിനെ കൂടെ കിട്ടുന്നുണ്ട് ത്രോർ അപ്പോൾ ത്രോറിനോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബരാക്ക് ലെവൽ എയ്റ്റിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം അപ്ഗേഡ് ടൈമിൽ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഹാമർ ഹാമറോടെ പർച്ചേസ് ചെയ്യാം അപ്പോൾ നൂറ്റി ഇരുപത് ക്ലാൻ വർലേ മെച്ചപ്പെടുത്തി ഒരു ഹാമർ പർച്ചേസ് ചെയ്യാം എന്നിട്ട് നമുക്ക് നേരെ അതിൻ്റെ അപ്ഡേറ്റ്സ് അങ്ങ് ഫിനിഷ് ചെയ്യാം അപ്പോൾ കൈസ് നമ്മൾ ത്രോർ അൺലോക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ത്രോറിൻ്റെ കുറച്ച് സ്ട്രാറ്റജസ് ഒക്കെ വീഡിയോസ് ഒക്കെ ചെയ്യാം നെക്സ്റ്റ് നമുക്ക് സി സി അപ്ഗ്രേഡ് ചെയ്യണം അതിന് വേണ്ടിയിട്ടുള്ള എൽസർ ഓണയിൽ ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഇടാം അതുപോലെ തന്നെ നമുക്ക് ഇനി ഒരു ബുക്ക് ഓഫ് എവറിങ് ഉണ്ട് അവർ ജസ്റ്റ് ഫിനിഷ് ചെയ്യാം അപ്പോൾ ആ ഒരു ഇനിഷ്യൽ അപ്ഡേറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ളത് സ്പെൽ ഫാക്ടറി ഉണ്ട് അത് ഒരു കോടി എൺപത് ലക്ഷം വേണം അതുപോലെ തന്നെ ലബോറട്ടറി രണ്ട് കോടി അപ്പോൾ ഇത് ചെയ്യാനുള്ള എലിക്സർ നമ്മളെ ഇല്ല അപ്പോൾ നമുക്കൊരു അറ്റാക്ക് ചെയ്തിട്ട് കണ്ടെത്താം അതുപോലെ തന്നെ നമുക്ക് ഫോറിൻ സ്റ്റാർ ബോൺസ് ഉണ്ട് അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല എലിക്സർ കിട്ടും അപ്പോൾ അപകടിച്ചു പിന്നെ നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു ആർമി സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മുടെ ത്രോറിൻ്റെ അപ്പോൾ നമ്മുടെ ത്രോറിനെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സൂപ്പർവൈസ് ആർമി സൂപ്പർവൈസിനെ മാറ്റിയിട്ട് നേരെ ത്രോറിനെ കയറ്റിയിട്ടാണ് അപ്പോൾ നല്ല ആർമിയാണ് തോന്നുന്നത് അപ്പോൾ നമുക്ക് നല്ല ട്രൈ നോക്കാം ഒരു ടൗൺ ഹാൾ വണ്ടിയിട്ട് ബേസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് അവിടെ ഇപ്പം വലിയ വാല്യൂ ഇല്ല ടോപ്പ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ടോപ്പ് റൈറ്റ് സൈഡിൽ ട്വൽവോ ക്ലോക്ക് സൈഡിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അവിടെ ഇപ്പം നോക്കുകയാണെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു മൾട്ടി ഇൻഫർണമോൾ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വാർഡൻ ഇറക്കാം നമ്മുടെ ഫയർബോൾ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ഇനി ആ ഒരു കാനോൺ ഡൗൺ ആയി കഴിഞ്ഞതിനെ നമുക്ക് നമ്മുടെ വാർഡൻ എബിലിറ്റി കൊടുക്കാം ഫയർബോൾ യൂസ് ചെയ്യാം ഫ്രോസ്റ്റി അത്യാവശ്യം ടാങ്കിങ് നമുക്ക് ചെയ്തുതരുന്നത് ഒരു എക്സ്പോൻ്റെ ഹിറ്റ് മൊത്തം വാങ്ങിക്കുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് വാർഡൻ എബിലിറ്റി യൂസ് ചെയ്യണം അതിൻ്റെ ഇൻവെസ്റ്റ് സ്പെൽ പ്ലേസ് ചെയ്യാം ഇനി നമുക്ക് വാർഡൻ എബിലിറ്റി കൊടുക്കാം ഓക്കെ ഗൈസ് ചെറിയ പണി കിട്ടി വാർഡൻ്റെ എബിലിറ്റി എടുത്തപ്പോൾ ഫയർബോൾ പുറമേക്കാൽ പോയി നെക്സ്റ്റ് നമുക്ക് ഒരു ഇൻവെസ്റ്റൽ യൂസ് ചെയ്ത് നോക്കാം വാർഡൻ ഇലവേ ചെയ്യാൻ പറ്റുമെന്ന് കിങ്ങ് ക്യൂൻ ഡിപ്ലോയാം ഗൈസ് വാർഡൻ്റെ ഡെഡായി നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ആ ഒരു അപ്രൻറ്റിസ് വാർഡൻ അതുപോലെ തന്നെ വാൾ ബ്രേക്കേഴ്സ് പിന്നെ നമ്മുടെ ത്രോവനൊക്കെ ഇറക്കി വിടാം ഇനി ഈ സൈഡിൽ എസ് ബി ഇനിയിപ്പോൾ നെക്സ്റ്റ് നമുക്ക് ത്രോറിന യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഹെഡെൻട്ര യൂസ് ചെയ്യാം ഒന്ന് അവിടെ എനിമി ആർ സിൻ്റെ അതിന് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ള കുറച്ച് ട്രൂയിസ് ഡിപ്ലോ ചെയ്യാം സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒന്നും കറക്റ്റ് ആയിട്ട് പോകുന്നില്ല ഗൈസ് വാർഡനൊക്കെ ഡെഡ് ആയി പണി കിട്ടിയല്ലോ നെക്സ്റ്റ് നമുക്ക് ഒരു ജം ഉണ്ട് അത് ജസ്റ്റ് യൂസ് ചെയ്യാം ആ ഒരു ടൗൺ ഹാളിലേക്ക് ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ബാക്കിയുള്ള ഡ്രോയിസ് ഒക്കെ വിടാം പണി കിട്ടിയെന്ന് തോന്നുന്നു ഗൈസ് നെക്സ്റ്റ് ഒന്ന് നമ്മുടെ പോയിസൺ യൂസ് ചെയ്യാം റൈസ്പെൽ യൂസ് ചെയ്യാം കിങ് ഇങ്ങോട്ട് പോകുന്നുണ്ട് ജെമസ്പെൽ അവിടെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു പകരം ഹീൽസ്പെൽ എങ്ങനെ എടുത്താൽ മതിയായിരുന്നു ചെറിയ പണി കിട്ടി കൈസ് നല്ല ഹിറ്റ് കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് കിങ്ങിൻ്റെ ടാബിലിറ്റി സെൻറ്ററിൽ എത്തുന്നേരം യൂസ് ചെയ്യണം അപ്പോൾ കിങ്ങിൻ്റെ കിങ്ങിൻ്റെ ടാബിലിറ്റി യൂസ് ചെയ്യാം അതുപോലെ തന്നെ റൈസ് പെൽ അത് യൂസ് ചെയ്യാം ഈ സൈഡിൽ നമ്മൾ ആർ ആർസിനെ കയറ്റി വിടാം സെൻറ്ററിൽ അവിടെ ക്യൂനുണ്ട് അപ്പോൾ നമുക്കൊരു ഹെഡൻടറി യൂസ് ചെയ്യണം അപ്പോൾ ക്യൂനെ ക്യൂവിനെ നോക്കി വെക്കാം ക്യൂവിന് നമ്മുടെ ത്രോറിനൊക്കെ അടുത്ത് കൊന്ന് പണി കിട്ടിയല്ലോ ഗൈസ് ഇനിയിപ്പോൾ എന്തായാലും ഒരു വിസാഡ് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ആർ സീൻ്റെ അബിലിറ്റി നമുക്ക് അവിടെ കൊടുക്കാം കാരണം ആർ സീനോള ആ ഒരു എക്സ്പോ അതുപോലെ തന്നെ ക്യൂനൊക്കെ ലോക്ക് ആയിട്ടുണ്ട് പണി കിട്ടി ആ ഒരു സ്പിരിറ്റ് ഫോക്സ് ആയി അതുപോലെ തന്നെ ആ ഒരു ഇൻഫോർ നമ്മൾ ആർ ലോക്ക് ആയി ഇനിയിപ്പോൾ സെൻറ്ററിൽ സ്കാറ്റ് ഷോട്ട് ഉണ്ട് വേറെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുറച്ച് ഇവൻറ്റ്സ് ഒക്കെ ഉണ്ട് എന്നാലും ക്യൂനുണ്ട് നമ്മുടെ അതിൽ അതുപോലെ തന്നെ ഒരുപാട് ത്രോസ് ഉണ്ട് അപ്പോൾ ആയിട്ടുള്ള നമുക്ക് എടുത്തു തരുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത് ത്രോസിനെ പറ്റി വലിയൊരു ഐഡിയല്ല എന്നാലും ക്യൂനുണ്ട് അതുപോലെ തന്നെ ഹീറോസ് ഉണ്ട് ക്യൂനിന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു സ്കാറ്റ് ഷോട്ട് കിട്ടിയിട്ടുണ്ട് കൈസ് അങ്ങനെ നമുക്കിനി ബാക്കിയുള്ള സംഭവം നമ്മൾ ത്രോയെസ് ക്യൂനും വിവിനങ്ങൾ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ട്രിപ്പ് ഇട്ടിരിക്കുകയാണ് ടൌഹാൻ സെവൻ ആദ്യമായിട്ട് അറ്റാക്ക് എടുത്തപ്പോൾ അപ്പോൾ സംഭവം നൈസ് നൈസാണ് ഫസ്റ്റിനെ നമുക്ക് ആ ഒരു ഫയർ ബോൾ ഇച്ചിട്ട് എടുക്കാൻ നോക്കിയപ്പോൾ നമ്മുടെ വാഡൻ എഡ് പോയി നമ്മൾ നമ്മൾ വിചാരിച്ച വാല്യൂ കിട്ടിയില്ല എന്നാലും നമുക്ക് എൻഡിൽ ഒരൊന്നും കിട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല നമുക്കെന്നാലും ഇനി എടുക്കാം എനിക്ക് ആ ഒരു ജം സ്പെല്ലിന് പറയേ നമുക്കൊരു ഹീൽ സ്പെൽ എടുത്താൽ കുറച്ചൊരു ഒരു അഡ്വാൻറ്റേജ് കിട്ടുമായിരുന്നു അതുപോലെ തന്നെ വാർഡൻ്റെ റേജിയും നമുക്ക് വലിയൊരു വാല്യൂ മുതലാക്കാൻ പറ്റിയില്ല കാരണം ഫസ്റ്റ് ടൈം എന്നെ വാർഡൻ എഡ്ഡായി പോയി സോ ഗൈസ് അങ്ങനെ നമുക്കൊരു ട്രിപ്പ് കിട്ടിയിരിക്കുകയാണ് ഇനി നമുക്ക് ലൂട്ട് വെച്ചിട്ട് നെക്സ്റ്റ് അപ്ഗ്രേഡ്സ് ഒക്കെ സെറ്റ് ആക്കണം അതുപോലെ തന്നെ ഒരു അറ്റാക്ക് കൂടി പണി എടുക്കാം അങ്ങനെ വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി ലൂട്ട് കിട്ടും സോ ഇത് കിട്ടി ഗൈസ് നെക്സ്റ്റ് നമുക്ക് ആർമിയിൽ ചെറിയൊരു ചേഞ്ച് ഒരു അറ്റാക്ക് കൂടി എടുക്കാം അപ്പോൾ നമ്മൾ ആ ഒരു ജംസ് ബെൽ ആയിട്ട് ഒരു ഹീൽ സ്പെൽ എടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം കറക്റ്റ് ആണ് ഗൈസ് ഒരു ബേസ് കിട്ടിയിട്ടുണ്ട് വലിയൊരു സീനൊന്നുമില്ല ബേസ് അല്ല അപ്പോൾ നമുക്ക് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം വാട്ടൻ സാറിന് ഇറക്കാം അതുപോലെ തന്നെ വാട്ടൻ സാറിന് സപ്പോർട്ടായിട്ട് ഒരു ഡ്രോയിഡിനെ കൂടെ ഇറക്കാം ഗൈസ് ചെറിയൊരു പണി കിട്ടി ഞാൻ നമ്മുടെ എസ് ബി എടുത്തിട്ടില്ല പകരം ബാക്കിയെല്ലാം എടുത്തിട്ടുണ്ട് എസ് ബി കിട്ടിയില്ല നെക്സ്റ്റ് നമുക്ക് എന്തായാലും സ്റ്റോൺ സ്ലാമറോ അല്ലെങ്കിൽ വേറെന്താ യൂസ് ചെയ്യാം ചെറുതായി പണി കിട്ടിയാൽ അവിടെ നെക്സ്റ്റ് നമുക്ക് ഇന്യൂസില് കറക്റ്റായിട്ട് യൂസ് ചെയ്യണം ഒന്ന് രണ്ട് മൂന്ന് ഒന്നുകൂടി യൂസ് ചെയ്യാം ഇനി നമുക്ക് ഈ നെക്സ്റ്റ് വാർഡനെ പഠിച്ചിട്ട് കൊടുക്കാം അത്യാവശ്യം നല്ല വാല്യൂ കിട്ടിയിട്ടുണ്ട് രണ്ട് ഇത് യൂസ് ചെയ്യാം നമ്മുടെ എയർക്വേ സ്പെല്ല് അപ്പോൾ സെറ്റ് ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വാർഡനി സോറി വാൾ ബേക്കറി യൂസ് ചെയ്യാം അതുപോലെ തന്നെ ത്രോറിന് യൂസ് ചെയ്യാം ഫണ്ലിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കിങ് ക്യൂന് അതുപോലെ തന്നെ ആ സൈഡിൽ നമുക്ക് ലോഗ് ലോഞ്ചർ ഒരു വേണേസ്റ്റ് ഒന്ന് യൂസ് ചെയ്യാം കുറച്ച് വാൾ ഓപ്പൺ ആയി കിട്ടാൻ വേണ്ടിയിട്ട് സോ നമ്മുടെ അപ്രൻറ്റിസ് ബിൽ വാടൻ പിന്നേ മാറിപ്പോയി അതുപോലെ തന്നെ ബാക്കിയെല്ലാം ത്രോർ ത്രോവറിനെ ഇറക്കി വിടാം അതുപോലെ തന്നെ നമ്മുടെ ഡ്രോയിഡിനെ ഇറക്കി വിടാം ത്രോവർമാർ ഒക്കെ ഇറക്കി വിട്ടിട്ടുണ്ട് ഹൈറ്റുകളൊക്കെ കുറച്ച് സീനാന്ന് തോന്നുന്നു നല്ല നമ്മുടെ ആർ സീൻ്റെ ഒരു മിനി പോലെ ഉണ്ട് മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട് ഒരു റൈസ് ബെല് യൂസ് ചെയ്യാം അതുപോലെ തന്നെ കിങ്ങിൻ്റെ ആബിലിറ്റ് യൂസ് ചെയ്യാം ഒന്ന് ഫ്രീസ് ചെയ്യാം ആ ഒരു മോണിലത്തെ അതുപോലെ തന്നെ ഒരു ഹീൽ സ്പെൽ സെൻറ്ററിൽ യൂസ് ചെയ്യാം സോ ടൗൺ ഹാൾ എന്തായാലും സെക്യൂർ ആവും നെക്സ്റ്റ് റൈസ് പെൽ ഇവിടെ ബാക്കിയുണ്ട് അത് യൂസ് ചെയ്യാം സെൻറ്ററിൽ അവിടെ തന്നെ നെക്സ്റ്റ് നമുക്ക് ഈ സൈഡിൽ ആർ സീനെ കയറ്റി വിടാം അപ്പോൾ ആർ സി ഉള്ളോ പോയിട്ട് നമുക്ക് അവിടെയുള്ള ഡിഫൻസ് ഒക്കെ എടുത്തു അപ്പോൾ കഴിച്ച് ടൗൺ ഹോളി അവിടെ നമുക്ക് എന്തായാലും സെക്യൂർ ആയിട്ടുണ്ട് അതുപോലെ തന്നെ പോയിസൺ പെൽ നമ്മൾ ബാക്കിയുണ്ട് അത് യൂസ് ചെയ്യാം എനിമി വാടൻ നമ്മുടെ നല്ല ഹിറ്റ് കൊടുക്കുന്നുണ്ട് വാടൻ സാർ ഇപ്പോൾ അൾട്ടാർ ഇറങ്ങിയിട്ട് അല്ലാണ്ട് നോർമൽ ഒരു ഹീറോ വല്ല നിൽക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ അതിൽ ബാക്കിയുള്ള ഹെഡണ്ട്സ് യൂസ് ചെയ്യാം ഒന്ന് ജസ്റ്റ് ഒന്ന് കില്ല ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇപ്പോൾ ഈ സൈഡിൽ ഒരു വിസാട് അതുപോലെ തന്നെ ക്ലീൻ ഔട്ട് ഒക്കെ ഡിപ്ലോ ചെയ്യാം അപ്പോൾ കഴിച്ച് ഇത് കിട്ടിയിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ക്യൂൻ ഡാബിലിറ്റി കൊടുക്കാം എല്ലാം ഒരു ഇത് ഓക്കെയാണ് എനിമി കിങ്ങ് ഉണ്ട് അവിടെ സോ ഗൈസ് ഈ ഒരു ട്രൂപ്പ് അത്യാവശ്യം കൊള്ളാം നല്ല ഹിറ്റ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമുക്കിപ്പോൾ രണ്ട് അറ്റാക്കും വലിയ മെച്ചപ്പെട്ട പ്ലേസ് അല്ലെങ്കിലും എന്തായാലും ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്തായാലും ട്രൈ നോക്കണം ഈ ഒരു ആർമി അത്യാവശ്യം പൊളിയാണോ എന്ന് സോ ഗൈസ് അങ്ങനെ നമുക്ക് അത്യാവശ്യം ലൂട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള പെൻഡിങ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഒരു ഫോറിൻ ഷാർബോൺസിനെ കൊണ്ട് അത്യാവശ്യം നല്ലോണം അൽസർ കിട്ടിയിട്ടുണ്ട് സോ ആർമി ട്രെയിൻ ചെയ്യാം ഇനി നമുക്ക് ജസ്റ്റ് കളക്ട് ചെയ്യാം ട്രഷറിയിൽ അത്യാവശ്യം കുറേ ഉണ്ട് രണ്ട് പ്രാവശ്യം സ്റ്റാർ ബോൺസ് കിട്ടിയിട്ടുണ്ട് ഞാൻ നേരത്തെ ജസ്റ്റ് ക്ലെയിം ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഏകദേശം നമുക്ക് എന്തായാലും മൊത്തം കളക്ട് ചെയ്യാം സോ അത്യാവശ്യം ലൂട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് അപ്ഡേഡ് സ്റ്റാർട്ട് ചെയ്യാം നെക്സ്റ്റ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ളത് ഒന്ന് നമ്മുടെ സ്പെൽ ഫാക്ടറിയും പിന്നെ നമ്മുടെ ലബോറട്ടറിയാണ് ലബോറട്ടറി നോക്കുകയാണെങ്കിൽ രണ്ട് കോടിയും സ്പെൽ ഫാക്ടറി ഒന്ന് എൺപതാണ് ലാബ് ലാബിടാം എന്തായാലും ലാബിട്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ അതിൽ ബുക്കൊന്നും ഇല്ല ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് എന്നാലും കിടന്നോട്ടെ നമുക്ക് മെല്ലെ മെല്ലെ ആയാൽ മതി അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് കുറച്ച് ഗോൾഡൊക്കെ സ്പെൻഡ് ചെയ്യാണ്ട് അതുപോലെ തന്നെ സ്പെൽ ഫാക്ടറി അപ്ഗ്രേഡ് ചെയ്യാണ്ട് അപ്പോൾ നമുക്ക് സ്പെൽ ഫാക്ടറി അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ ചില ഒരു റോയിൻ യൂസ് ചെയ്യാം പക്ഷേ വേറെ ഒരു സ്ഥലത്ത് നമുക്ക് ആ ഒരു ലക്ഷം ഡെപ്പോസിറ്റ് ചെയ്യാനില്ല സ്പെൻഡ് ചെയ്യാനില്ല അപ്പോൾ നമുക്ക് പോട്ടാൽ നിൽക്കാം മുപ്പത് ലക്ഷം എന്നിട്ട് നമുക്ക് എലിസർ എസ് ഒന്ന് ഫിൽ ചെയ്യാം എന്നിട്ട് നമുക്ക് ആ ഒരു സ്പെൽ ഫാക്ടറി അപ്ഗ്രേഡ് ചെയ്യാം ഇനി ഇപ്പോൾ നമുക്ക് സ്പെൻഡ് ചെയ്യാം ബാക്കിയുള്ളത് ഡാർക്ക് കൾച്ചറും അതുപോലെ തന്നെ കുറച്ച് ഗോൾഡും ഉണ്ട് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡാർക്ക് കൾച്ചർ സ്പെൻഡ് ചെയ്യാം ഹീറോ ഹാൾ കേട്ടിട്ട് നമുക്ക് കുറച്ച് ഹീറോ അപ്ഡേറ്റ്സ് എടുത്താം ഏതൊരു ടൗൺ ഹാൾ എത്തിയാലും ഞാൻ ആദ്യ അപ്ഡേറ്റ് ചെയ്യുന്നത് നമ്മുടെ ആർച്ചർ ക്യൂനാണ് അപ്പോൾ നമുക്ക് ഇതിലും ആർച്ചർ ക്യൂനു തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇനി നമുക്കൊരു ബുക്ക് ഓഫ് ഹീറോ സബ്ജിറ്റ് അവർ ഫിനിഷ് ചെയ്യാം നയൻറ്റി സിക്സ് ഐ ക്യൂന് നെക്സ്റ്റ് നമുക്കൊരു ബുക്ക് ക്ലെയിം ചെയ്യാൻ ബാക്കിയുണ്ട് അത് ജസ്റ്റ് ക്ലെയിം ചെയ്യാം അതുപോലെ തന്നെ കൈസ് നമുക്ക് കുറച്ച് ഗോൾഡ് സ്പെൻഡ് ചെയ്യാണ്ട് കുറച്ചൊന്ന് കലക്റ്റി നമ്മൾ സി സിയിലുള്ളത് നമുക്കിനി ഗോൾഡ് സ്പെൻഡ് ചെയ്യാം അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റിനെ ഒരു ഫയർ ഗോൾഡ് ഇല്ല അപ്പോൾ നമുക്ക് അതിന് മുമ്പേ ഗോൾഡ് സ്പെൻഡ് ചെയ്യാം ഫസ്റ്റ് നമുക്ക് മൾട്ടി ആർച്ചിഡർ വെക്കാം റിക്വസ്റ്റ് ഒക്കെയാണ് ഇപ്പോൾ വെക്കണ്ട ഫസ്റ്റ് മൾട്ടി ആർച്ചഡർ വയ്ക്കാം അപ്പോൾ കഴിച്ച് രണ്ട് അർച്ചഡവർ പോയി ഒരു മൾട്ടി ആയിട്ടുണ്ട് മെർജ് ആയിട്ടുണ്ട് നെക്സ്റ്റ് നമുക്കിനി എൻ്റെ ഒരു റൂയിന് ബാക്കിയുണ്ട് അപ്പോൾ റൂയിൻ വെച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് ആ ഒരു ഫയർ സ്പ്ലിറ്റർ ഒന്ന് അൺലോക്ക് ചെയ്യാം ഓക്കെ നമുക്ക് ഫിൽ ചെയ്യാം ബാക്കിയുള്ള ഗോൾഡ് പോകട്ടെ സീനില്ല ഫയർ സ്പ്ലിറ്റർ ഒന്ന് വാങ്ങിക്കാം പതിനഞ്ച് ഇടയാണ് ബിൽഡ് ടൈം അതുപോലെ തന്നെ ഒന്നുകൂടി വാങ്ങിക്കാണ്ട് പക്ഷേ നമ്മളൊരു കറൻ്റലി വേറെ റൂനൊന്നും ബാക്കിയില്ല അതുകൊണ്ട് ഇത് കിടക്കട്ടെ നെക്സ്റ്റ് നമുക്ക് കുറച്ച് ദിവസം അതിൻ്റെ ബിൽഡ് ചെയ്യാം നെക്സ്റ്റ് ഇപ്പോൾ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ളത് കുറച്ച് വലിയ സാധനങ്ങളാണ് അതിനൊക്കെ നമ്മുടെ അതിൽ എന്താ പറയുക ഗോൾഡ് കൈസറൊന്നും ഇല്ല ആകെയുള്ളത് മാജിക്കായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു റോയിൻ ഓഫ് ഡാർക്ക് ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് ഹാമർ ഉണ്ട് ഹാമറുണ്ട് ഹാമറൊക്കെ ലാബിലുള്ളതാണ് പിന്നെ ഒരു ഹാമർ ഓഫ് ഹീറോസ്ണ്ട് പക്ഷേ നമുക്ക് ആ ഹാമർ ഓഫ് ഹീറോസ് സ്പെൻഡ് ചെയ്യാം അപ്പോൾ ഞാൻ എഗൈൻ ക്യൂവിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പോവാണ് അപ്പോൾ ക്യൂന് നമുക്ക് നെക്സ്റ്റർ ലെവലിലേക്ക് ഇടാം നയൻറ്റി സെവൻ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മൂന്ന് ലെവൽസാണ് ക്യൂൻ അപ്ഗ്രേഡ് ചെയ്യാൻ ബാക്കിയുള്ളത് നയൻറ്റി എയ്റ്റ് നയൻറ്റി നയൻ ഹഡ്രഡ് അപ്പോൾ നമുക്കത് ചെയ്യണം അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആ ഒരു റോയിൻ ഓഫ് ഡയറക്ട്സർ യൂസ് ചെയ്തിട്ട് ആ ഒരു ഡയറക്ട്സർ സ്റ്റോറേജ് ഫിൽ ചെയ്യാം ബാക്കിയുള്ള സാധനം ബോട്ടൻ നോക്കാം കുറച്ച് നമുക്ക് നഷ്ടമായിട്ടുണ്ട് അതായത് സിനിമയില്ല നെക്സ്റ്റ് നമുക്ക് ക്യൂനെ ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യാം ഇനി നമുക്ക് ബുക്ക് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യാം നെക്സ്റ്റ് നമ്മളിൽ നമ്മളെല്ലൊരു ഹാമറോട് ഞാൻ ഇപ്പം പർച്ചേസ് ചെയ്തിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടി നമ്മുടെ ക്യൂവിനെ അപ്ഗ്രേഡ് ചെയ്യാം നയൻറ്റി നയൻ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ക്യൂവിന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഒരു ലൈവൽ മാത്രമേ ബാക്കിയുള്ളൂ പക്ഷെ നമ്മുടെ അതിൽ മാജിക് ഐറ്റസും ഇല്ല അതുപോലെ തന്നെ ഡാറക് ക്ലിസർ ഒന്നും ബാക്കിയില്ല അപ്പോൾ നമ്മുടെ സ്പെൻറ്റിക്സൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കി നോക്കുകയാണെങ്കിൽ കുറച്ച് ചെറിയ ചെറിയ അപ്ഡേറ്റ്സ് ഒക്കെ നടത്താൻ അതിലിപ്പോൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ആർസറ്റ് ടവർ അതുപോലെ തന്നെ ജയിൻ്റ് വമ്പ് അപ്ഗ്രേഡ് ചെയ്യാൻ ബാക്കി മാത്രം നമ്മുടെ ഇതിൽ സാധനമുണ്ട് അപ്പോൾ നമുക്ക് രണ്ടും ഇടാം നെക്സ്റ്റ് നമുക്കൊരു ജയിൻ്റ് പമ്പ് ഇവിടെ ഇടാം അത് ഇടാനുള്ള ഗോൾഡ് മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ അത് യൂസ് ചെയ്യാം അപ്പോൾ ഗൈസ് നമ്മുടെ ഇനീഷ്യൽ അപ്ഗ്രേഡ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗൈസ് ചെറിയൊരു സ്റ്റാർട്ടിങ് നടത്തിയാണ് ടൗൺ ഹാൾ സെവൻറ്റീൻ്റെ നമ്മൾ ഫ്രീ ടു പ്ലേ ആയെക്കൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കും അല്ലാതെ ഫുൾ സ്പെൻഡ് ചെയ്യാനുള്ള സംഭവം നടക്കില്ല എന്തായാലും നമുക്കിനി ഇനി വെച്ചാൽ ഒരുപാട് സ്റ്റോറേജ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ ബാക്കിയുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്റ്റോറേസിൻ്റെ മോളാണ് അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് നമുക്ക് വേണമെങ്കിൽ ആയിട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾ പറയുമ്പം പോലെ അവകാശം വീഡിയോയിൽ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങൾ ചാനൽ ഇത്തിരി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം